ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വെച്ചാൽ ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. നമുക്കൊക്കെ ഇഷ്ടമുള്ള, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വീഡിയോ ആണ്. ഞാൻ പറയാൻ പോകുന്ന കാര്യം വെച്ചാൽ മറ്റൊന്നുമല്ല, വാഹനത്തെ പറ്റിയാണ്. നമുക്കൊക്കെ വ്യത്യസ്തമായ ആഗ്രഹങ്ങളാക്കി വാഹനത്തിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ആഗ്രഹങ്ങൾ മായ്ച്ചു കളയാനൊക്കെ അതിൽ അതങ്ങനെ തന്നെ നടക്കും. ചിലരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കും. എൻ്റെ ആഗ്രഹം സാധിച്ചു. ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു വാഹനമുണ്ട്. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കായംകുളം വലിയഴിക്കൽ പാലത്തിലാണ്. പുതിയതായിട്ട് പണിഞ്ഞ പാലത്തിലാണ്. ആ പാലത്തിൻ്റെ ഒരു വീഡിയോ എടുത്തോളാം. മൊത്തത്തിലൊന്ന് പാലത്തിൻ്റെ വീഡിയോ ഒന്ന് കറങ്ങി കൊണ്ടുവന്നേ. കായലിലെ കൊണ്ട് ആ ബോട്ടൊന്ന് കാണിച്ചു. പന്ത്രണ്ട് വർഷം ഇന്ത്യയിൽ മാറാൻ പറ്റാത്ത, മാറ്റാൻ പറ്റാത്ത ഒരു സ്റ്റൈലിഷ് മോഡലായിരുന്നു ഓളോ. ഒരു അസാധ്യ മോഡൽ. ഇതിലാണ് ജർമ്മൻ ബ്രാൻഡായ വോക്സ് വാഗൻ പാസാറ്റ് എന്നൊരു മോഡലിനെ അവതരിപ്പിച്ചത്. തൊട്ടടുത്ത വർഷം, അതായത് 2009-2010, യുവാക്കളുടെ നെഞ്ചിൽ തറയ്ക്കുന്ന ഒരു മോഡൽ, ഒരു ഒന്നൊന്നര മോഡലായിരുന്നു വോക്സ് വാഗൻ പോളോ. 2.5 ലക്ഷം യൂണിറ്റായിരുന്നു ഇന്ത്യൻ നിരത്തുകളിൽ വിറ്റഴിക്കപ്പെട്ടത്. 2010-ൽ 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനും 1.2 ലിറ്റർ ടർബോ ഡീസൽ എഞ്ചിനുമായാണ് വന്നത്. 2013 GTTSI എന്നൊരു മോഡലും 2016 GTI എന്നൊരു 3-ഡോർ മോഡലുമാണ് അവതരിപ്പിച്ചത്. സെഗ്മെൻറ്റിലെ ഏറ്റവും നല്ല എൻജിൻ പെർഫോമൻസ് നൽകുന്ന ഒരു വാഹനമായിരുന്നു പോളോ. ലുക്കിലും നോട്ടത്തിലും ഭാവത്തിലും എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു വാഹനം. സ്റ്റൈലിൻ്റെ കാര്യത്തിൽ ഒട്ടും പുറകിലോട്ടല്ല, അത്രമാത്രം ഭംഗിയിലാണ് വാഹനത്തിൻ്റെ ഡിസൈനിങ്. അക്ഷരം തെറ്റാതെ നിങ്ങൾക്ക് വണ്ടിപ്രാന്തം എന്ന് വിളിക്കാം. കാരണം 3 വർഷക്കാലത്തെ സ്വപ്നം സാധിച്ചു. നമ്മൾ തേടിപ്പോകുമ്പോഴാണ് അതിൻ്റെ ദൂരം കുറയുക എന്ന് പണ്ടാരോ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ദൂരം തീർന്നു. ഞാനും ഈ വാഹനം കൈപ്പിടിയിലാക്കി. അങ്ങനെ ഞാനും ഈ വാഹനത്തിലാണ് ഇപ്പോൾ യാത്ര. സുന്ദരമായൊരു യാത്രയാണ്, സുന്ദരമായ ഡ്രൈവിങ്ങാണ് നൽകുന്നത്. നല്ല കംഫർട്ടായിട്ടുള്ളൊരു വാഹനം കൂടിയാണ്. ഇനി കാര്യത്തിലേക്ക് വരാം. ഏതൊരു വാഹനം വാങ്ങിക്കുമ്പം നമുക്ക് ചില പ്രയാസങ്ങളുണ്ടാകാറുണ്ട്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് സാമ്പത്തികമാണ്. ചിലർക്ക് പെട്ടെന്ന് കാശുണ്ടാക്കി പെട്ടെന്ന് തന്നെ വാഹനം വാങ്ങിക്കാൻ പറ്റും. ചിലർ കുറേ കാലം ആശിച്ചുകൊണ്ട് നടക്കും. ആശിച്ചുകൊണ്ട് നടന്ന് കുറേ കാലം കഴിയുമ്പോഴായിരിക്കും സ്വപ്നം സാധിക്കുക. ഞാനും ആ വിധത്തിൽപ്പെട്ട ആളാണ്. കുറേ കാലം മനസ്സിൽ കൊണ്ടുവന്ന് താലോലിച്ചു. അങ്ങനെ എന്തായാലും സ്വന്തമാക്കിയൊരു വാഹനമാണ് പോളോ എന്ന വാഹനം. 2010-ലാണ് വോക്സ് വാഗൻ ഇന്ത്യയിലേക്ക് വരുന്നത്. 2018 മോഡൽ വാഹനമാണ് ഹൈലൈൻ പ്ലസ്. 2021-ലാണ് പൂർണ്ണമായിട്ടും കമ്പനി പോളോ എന്നൊരു സെഗ്മെൻറ്റ് അവസാനിപ്പിച്ചു. 2023-ൽ, അതായത് 2022 ലാസ്റ്റാണ് ഞാൻ ഈ വാഹനം വാങ്ങിക്കുന്നത്. 2022 ലാസ്റ്റ് വാങ്ങിക്കുമ്പോൾ എൻ്റെ മനസ്സ് 2021-ൽ അവസാനിച്ചതാണല്ലോ, അതുകൊണ്ട് ഇതിന് വലിയ മാർക്കറ്റ് വാല്യൂ ഇല്ല, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ഉണ്ടാകുമെന്നുള്ള ഒരു ഭയം എന്നെ സംബന്ധിച്ചിടത്തോളം ലേബലേശം എനിക്കില്ലായിരുന്നു. ഈ വാഹനം വാങ്ങിക്കുക എന്നതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അങ്ങനെ ഞാനും ഈ വാഹനം സ്വന്തമാക്കി. അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ഒന്ന് കാണുക. കണ്ട് പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കുക. ഞാൻ അടുത്ത വീഡിയോയ്ക്കകത്ത്, ഇപ്പം ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ ഉൾപ്പെടുത്തിയ കണ്ടൻറ്റൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. കാരണം പോളോയെപ്പറ്റി പ്രത്യേകിച്ചൊരു റിവ്യൂവിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ റിവ്യൂ ഒക്കെ ചെയ്തതാണ്. പക്ഷേ ഞാൻ അടുത്ത വീഡിയോയ്ക്ക് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഈ വാഹനം ഞാൻ വാങ്ങിച്ചത്
എന്തൊക്കെ നോക്കട്ടെ, നമ്മൾ ഈ യൂസഡ് കാർ ഷോറൂമിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നോക്കാറുള്ളത്? അതിന് മുൻപിടി ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ മുമ്പ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെയുള്ള പ്രശ്നത്തിലുള്ള ഒരു വാഹനമാണോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ പോയിട്ടാണ്, മറ്റൊരാളുടെ പോയിട്ടാണ്, അങ്ങനെ മൂന്ന് പേരുടെ പോയിട്ടാണ് ഈ വാഹനം നോക്കി എടുക്കുന്നത്. അപ്പം ഞങ്ങൾ നോക്കി എടുക്കാൻ എടുത്തത് എന്തൊക്കെയാണ് നോക്കിയത്? എൻജിൻ ഭാഗം നോക്കി, പിന്നെ ഡോറ് അത് ഇത് അങ്ങനെ എല്ലാം, അതായത് എൻ്റെ കറണ്ട് വരെയൊക്കെ ഞങ്ങൾ നോക്കിയിട്ടാണ് ഞങ്ങൾ ഈ വാഹനം എടുത്തിരിക്കുന്നത്. അപ്പം അടുത്ത വീഡിയോയ്ക്ക് അതായിരിക്കും ഉണ്ടാകുന്നത്. അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കനോടൊന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ എൻ്റെ അടുത്ത വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും.